നമസ്കാരം. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിനെത്താൻ അക്ഷതം നൽകി ക്ഷണിച്ചതാണോ അതോ ഫൈസാബാദ് കോടതിയിൽ നിന്നുള്ള വാറണ്ട് കൈമാറി കൃത്യദിവസം കൃത്യസമയം അയോധ്യയിൽ ഹാജരായിക്കൊള്ളണമെന്ന് ഉത്തരവിടുകയായിരുന്നു കേരളത്തിലെ സംഘപരിവാറുകാർ? അവരുടെ ഇപ്പോഴത്തെ വിരട്ടും ഭീഷണിയുമൊക്കെ കണ്ടാൽ അങ്ങനെ തോന്നിപ്പോവും. ആർക്കെതിരെയാ ഭീഷണി? നടൻ മോഹൻലാലിനെതിരെ. മലൈക്കോട്ടെ വാലിബൻ സിനിമയുടെ പ്രൊമോഷനിലായി പോയി, അതുകൊണ്ട് തനിക്ക് അയോധ്യയിൽ പോകാൻ പറ്റിയില്ല എന്ന് മോഹൻലാൽ അറിയാതെന്ന് പറഞ്ഞുപോയി. അതോടെ കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞതുപോലെ ഭക്തർ കൂടോടെ ഇളകി വന്ന് വാലിബൻ്റെ പ്രൊമോഷൻ ചിത്രത്തിൻ്റെ താഴെ കമൻ്റ് ഇടുകയായിരുന്നു. വാലിബൻ ബഹിഷ്കരിക്കുന്നു, ഇനി നിങ്ങളുടെ സിനിമകൾ കാണില്ല, താങ്കൾ തിരക്കാണെങ്കിൽ ഞങ്ങൾ രാമഭക്തരും തിരക്കിലാണ് എന്നൊക്കെ. എന്ത് കഷ്ടമാണിത്. അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടും പങ്കെടുക്കാത്ത നടൻ മോഹൻലാലിനെതിരെ അങ്ങനെ വ്യാപകമായ സൈബർ ആക്രമണം തുടങ്ങിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിൻ്റെ ഒരു പോസ്റ്റിന് താഴെ ഒരു വിഭാഗം ആൾക്കാർ രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ജനുവരി 25 റിലീസ് ചെയ്യാനിരിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ ബഹിഷ്കരിക്കുന്നതായും മോഹൻലാലിൻ്റെ ഒരു സിനിമ പോലും തിയേറ്ററിൽ പോയി കാണില്ല എന്നൊക്കെ കരഞ്ഞും നിലവിളിച്ചും കൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് പോസ്റ്റിലുള്ളത്. BJP പ്രവർത്തകരാണ് ഭൂരിഭാഗവും. വാലിബൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി മോഹൻലാൽ പങ്കുവച്ച ആ പോസ്റ്റിന് താഴെ പ്രതികരിച്ചിരിക്കുന്നത്. ഇതോടെ മറ്റെങ്ങും കിട്ടാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക പരിഗണനയും ആ പോസ്റ്റിന് നേടാനായി, പ്രത്യേക റീച്ചും അതിന് കിട്ടി എന്നതാണ് യാഥാർത്ഥ്യം. മോഹൻലാലിനെ അനുകൂലിക്കുന്ന ആരാധകരുമുണ്ട് കേട്ടോ. അയ്യോ, സംഘിക്കൂട്ടം സിനിമ ബഹിഷ്കരിച്ചതോടെ വാലിബാൻ്റെ വമ്പൻ വിജയം നിശ്ചയമായിട്ടുണ്ടെന്നും സംഘികൾ കാണാത്തത് കൊണ്ട് സിനിമ ഉറപ്പായി വിജയിച്ചിരിക്കുമെന്നുമുള്ള കമൻറ്റുകളും പോസിറ്റീവേ എത്തിയിട്ടുണ്ട്. അതിനിടയിൽ ചിലർ മോഹൻലാൽ ഇപ്പോൾ പോകാത്തത് അമേരിക്കയിലായതുകൊണ്ടാണെന്നും തിരിച്ചെത്തി സിനിമ റിലീസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ രാമക്ഷേത്രം സന്ദർശിക്കുമെന്നും ഒക്കെ ഈ സംഘികളെ സമാധാനിപ്പിക്കാൻ അഭിപ്രായം പറയുന്നുമുണ്ട്. ചില ഭക്ത ശിരോമണികളുടെ കമൻറ്റുകൾ ഇങ്ങനെ: മിസ്റ്റർ മോഹൻലാൽ, നിങ്ങളുടെ സിനിമകൾ ഇനി മുതൽ ഞാനും എൻ്റെ കുടുംബവും കാണില്ല. ശ്രീരാമ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ ക്ഷണം ലഭിച്ചിട്ടും നിങ്ങൾ പോകാതിരുന്നത് വളരെ മോശമായിപ്പോയി. ഇനി നിങ്ങളോട് സ്നേഹമില്ല. മറ്റൊരു കമൻറ്റ്: ഈ വീക്കിറങ്ങുന്ന പടം ഉള്ളത് കൊണ്ട് അയോധ്യയിൽ പോകാതെ നിന്ന് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചു അല്ലേ. നട്ടല് പണയം വെച്ച തങ്ങളുടെ സിനിമകൾ ഇനി മുതൽ കാണുന്നില്ല. പടം ഞാൻ കാണില്ല, നിങ്ങളോടുണ്ടായിരുന്ന വിശ്വാസവും ആരാധനയും എല്ലാം നഷ്ടപ്പെട്ടു. ദൈവത്തെക്കാൾ വലുതല്ല ഒരു മോഹൻലാലും എന്നായിരുന്നു മറ്റൊരു സംഘസ്നേഹിയുടെ കമൻറ്റ്. കോടികൾ മുടക്കി വർഷങ്ങളായി പണിതതാണ് അയോധ്യയിലെ രാമക്ഷേത്രം. 1,00,000 കോടി രൂപയുടെ വികസനത്തിനാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ തുടക്കം കുറിച്ചത്. തനിക്ക് ഒരു സുപ്രധാന പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാനുണ്ട്, പ്രതിഷ്ഠ മറ്റൊരു ദിവസം നടത്താമെന്ന് പ്രധാനമന്ത്രി എങ്ങാനും പറഞ്ഞാൽ ഈ ഭക്തശിരോമണികൾ എങ്ങനെ പ്രതികരിക്കും? അതുപോലെ തന്നെയാണ് മോഹൻലാലും. വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിന് ശേഷമാണ് ഈ ബിഗ് ബജറ്റ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ആ സിനിമയ്ക്ക് എന്തെങ്കിലും തിരിച്ചടി നേരിട്ടാൽ സമാധാനം പറയേണ്ടത് മോഹൻലാൽ കൂടിയാണ്. ആ സിനിമയുടെ ടീമിനോട് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ചെയ്യുന്ന ജോലിയോട് മോഹൻലാൽ ഒരല്പം ആത്മാർത്ഥത കാട്ടി മമ്മൂട്ടിയെ പോലെ. റിലീസിംഗ് കൃത്യമായി നടക്കണം, അത് സഹിക്കാൻ പറ്റാത്ത കേരളത്തിലെ ഭക്തശിരോമണികളോട് പോകാൻ പറ എന്നല്ലാതെ മറ്റൊന്നും ഇപ്പോൾ മോഹൻലാലിന് പറയാനുമില്ല. വിശ്വാസം സ്വാതന്ത്ര്യമല്ലേ? ആ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഒരിടത്തും ഇവിടെ കേരളത്തിൽ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, അനുവദിക്കുന്നില്ല എന്നത് തന്നെയാണ് ജനം നിങ്ങളിൽ കാണുന്ന ചുഴുക്കുത്തും. അത് നിങ്ങൾ മനസ്സിലാക്കണം. മോഹൻലാലിന് അയോധ്യയിൽ പോകണം എന്ന് തോന്നിയാൽ പോകും, മമ്മൂട്ടിക്ക് കുടുംബസമേതം ഒന്ന് പോയി അവിടം കാണണം എന്ന് തോന്നിയാൽ പോയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? മറ്റൊരു വർഗീയ കാർഡ് ഇറക്കി റമ്മി കളിക്കാൻ നിങ്ങൾ ആളെ തേടുമല്ലേ. ഇത് കേരളമാണ്, ഇവിടെ ഭരിക്കുന്നത് UDF അല്ല, ഇടത് ജനാധിപത്യ സഖ്യമാണെന്ന് ഓർക്കണം. നിങ്ങൾ വാലിബൻ കണ്ടാലും ബഹിഷ്കരിച്ചാലും കലാമൂല്യമുള്ള പടമാണെങ്കിൽ അതോടിയിരിക്കും. കാരണം ചലച്ചിത്ര മേഖലയിലെ നിരവധി ചലച്ചിത്ര തൊഴിലാളികൾ അവരുടെ കുടുംബങ്ങളൊക്കെ പട്ടിണിയില്ലാതെ ജീവിച്ചു പോകുന്നതും ഇതുപോലുള്ള കലാമൂല്യവും പ്രേക്ഷക പിന്തുണ നേടുന്ന ചിത്രങ്ങൾ തിയേറ്ററുകളിലെത്തിയിട്ട് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ പ്രിയദർശനോട് അയോധ്യയെപ്പറ്റി ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ആവശ്യപ്പെട്ടതും അദ്ദേഹം അത് സന്തോഷത്തോടെ ഏറ്റെടുത്തതും. ഇനി അതിന് നിങ്ങൾ ഭക്ത ശിരോമണികൾ എന്ത് പറയും?